ഹലോ, എങ്ങോട്ടാ പോകുന്നേ? വല്ലപ്പോഴും ക്രോമിൽ കയറി നോക്കിയായിരുന്നോ വല്ല സ്ട്രൈക്കും മറ്റോ വല്ലതും ഉണ്ടോയെന്ന്? ചുമ്മാ വീഡിയോസ് ചെയ്ത് അങ്ങ് പോയാൽ മതിയോ? നമ്മുടെ ചാനൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, യൂട്യൂബിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, ഇതൊക്കെ അറിയണ്ടേ? പുതിയൊരു സംഗതി വന്നിട്ടുണ്ട്, വാ വേഗം വന്ന് വീഡിയോ കണ്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളുടെ ചാനലിനകത്ത് എത്ര ആക്റ്റീവായിട്ടുള്ള സ്ട്രൈക്കുകളുണ്ട് എന്നാണ്. അത് എവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകൾക്കും മോണിറ്റൈസേഷൻ ആയവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം കുറേ ദിവസങ്ങളായിട്ട്, കുറേ ദിവസമല്ല 2 ദിവസമായിട്ട് കുറേയധികം ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്രോമിൽ നമ്മൾ മോണിറ്റൈസേഷൻ്റെ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി ഇത്രയും നാൾ നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മീറ്ററും 2 വാച്ചറിൻ്റെ മീറ്ററും. അപ്പോൾ അതുകൂടാതെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, സ്ട്രൈക്ക്. ആക്റ്റീവായിട്ടുള്ള സ്ട്രൈക്ക് എത്രയെണ്ണം നിങ്ങളുടെ ചാനലിലുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. എനിക്ക് വന്ന സ്ക്രീൻഷോട്ടുകളിലെല്ലാം ഭാഗ്യത്തിന് ഒരു സ്ട്രൈക്കുമില്ല, 0 സ്ട്രൈക്ക് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കണ്ടൻറ്റുകൾ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ആകുന്ന കണ്ടൻറ്റുകൾ ഒരുപാട് പേര് ഇടുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറയാറുണ്ട്, ഇത് ചെയ്യല്ലേ, പണി കിട്ടും. കാരണം അത് നിങ്ങളുടെ വീഡിയോസ് അല്ല, ആര് കേൾക്കാൻ, ആരോട് പറയാൻ. അപ്പം ഇനി മുതൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നാൽ, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് യൂട്യൂബിൻ്റെ പോളിസീസിന് വിരുദ്ധമായിട്ടുള്ള ഹരാസ്മെൻറ്റ്സ്, സെക്ഷൽ കണ്ടൻസ്, അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെയല്ല. അപ്പോൾ അതുപോലത്തെയൊക്കെ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് വരും. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് വരുന്നതെങ്കിൽ, അല്ല അതൊരു വാണിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരും, ഒരു മെയിൽ വരും. അതിന് ഉള്ളിൽ തന്നെ, അതായത് 90 ദിവസമാണ് ഓരോ സ്ട്രൈക്കിൻ്റെയും കാലാവധി. ആ വാണിംഗ് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വീണ്ടും നിങ്ങൾക്കൊരു സ്ട്രൈക്ക് വരുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ചാനലിലേക്ക് 1 വീക്ക് ഒന്നും സംഭവിക്കില്ല, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്ലോഡ്സ് പറ്റിയല്ല, തംബ്നെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ല, സ്റ്റോറീസ് ഇടാൻ പറ്റിയല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടുന്നതാണ്, ഞാൻ ഈ ഷോർട്ടായിട്ട് പറയുകയാണ്. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1 വീക്കിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി കിട്ടും. പക്ഷേ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 90 ദിവസം കഴിയാതെ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ആ ഒരു സ്ട്രൈക്ക് അവിടെ നിന്ന് മാറുന്നതല്ല. അപ്പം ഒരു അടുത്ത ഒരു രണ്ടാമത്തെ സ്ട്രൈക്ക്, നിലവിലായി നമുക്കൊരു സ്ട്രൈക്കുണ്ട്, അതിൻ്റെ കാലാവധി 90 ദിവസമാണ്. സപ്പോസ് ഇന്നാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടുന്നതെങ്കിൽ ഇന്ന് മുതൽ 90 ദിവസത്തിനുള്ളിൽ ആ സ്ട്രൈക്ക് അവിടെ ആക്റ്റീവായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു പീരീഡിനുള്ളിൽ തന്നെ അടുത്ത സ്ട്രൈക്ക് നിങ്ങൾക്ക് വരുവാണെങ്കിൽ, അത് രണ്ടാമത്തെ സ്ട്രൈക്കാണ്, നിങ്ങളുടെ ചാനലിലേക്ക് 2 ആഴ്ച ഒരു പരിപാടി നടക്കുകയില്ല. 2 സ്ട്രൈക്കായി, ഇനി എന്ത് ചെയ്യും? അപ്പം അത് സപ്പോസ് 1 മാസം കഴിഞ്ഞാണ് നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് വന്നതെങ്കിൽ, അവിടെ തൊട്ട് ആ ഒരു 90 ദിവസത്തിന് അത് ആക്റ്റീവായിരിക്കാം. ആദ്യത്തേത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നാണ് സ്ട്രൈക്ക് വന്ന അന്ന് മുതലുള്ള അത് ക്യാൻസലായി പോവും. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാനലിൽ ഒന്നും നടക്കുകയില്ല. ചാനല് യൂട്യൂബിൽ തന്നെ റിമൂവ് ആയി പോകും. നിങ്ങൾക്ക് ആ ഇമെയിൽ ID പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. എക്സ്പെരിമെൻ്റലായിട്ട് ഞാൻ പണ്ട് നിന്ന് ചെയ്തു നോക്കിയതാണ്. എനിക്ക് അച്ചായൻ മൂവീസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമല്ലോ, ഇത് ഇപ്പോഴല്ല, കുറേ അധികം നാൾക്ക് മുമ്പ് ചെയ്ത ഒരു പരീക്ഷണമാണ്. ഞാനൊരു സിനിമയുടെ കണ്ടൻറ് എടുത്താൽ കിട്ടു, ഒരു 3 സിനിമ അപ്പടവിടെ നിന്ന് അപ്ലോഡ് ചെയ്തു, ഒരു 6 മില്യൺ മിനിറ്റ്സൊക്കെ അതിനകത്ത് കയറി. അപ്പോൾ ഒരു സുപ്രാതി നോക്കിക്കഴിഞ്ഞപ്പോൾ ചാനൽ കാണാനില്ല. സംഭവം എന്താ വെച്ചാൽ, ഈ ഇട്ട 3 വീഡിയോസിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് ചാനലിലേ പോയി. ഇന്ന് ആ ഇമെയിൽ ID എനിക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി യൂട്യൂബിൽ തമാശയോ കാര്യങ്ങളോ, അല്ലെ ഫേസ്ബുക്കിൽ നമ്മൾ ഒരാളിട്ട വീഡിയോസ് തന്നെ റിപ്പീറ്റായിട്ട് ഇടുന്നു, ഇതൊന്നും യൂട്യൂബിൽ നടക്കില്ല. യൂട്യൂബ് വളരെയധികം കെയർഫുള്ളാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് സ്ട്രൈക്ക് വരുന്നത്? ഇപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അതേപടി എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള അധികാരം എനിക്കാണ്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടേ എന്ന് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 1 വർഷം മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ മറ്റൊരാൾ അടിച്ചു മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അത് കാണാൻ മറക്കല്ല്. അതുകൊണ്ട് കണ്ടാലും നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ കാണുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ ദാക്ഷിണ്യവും വേണ്ട, സ്ട്രൈക്ക് കൊടുക്കുക. പോട്ടെന്നേ, ഒരാളും കള്ളത്തരം കാണിച്ച് യൂട്യൂബിൽ സക്സസ് ആകാൻ ശ്രമിക്കേണ്ട. അപ്പം നിങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക, മറ്റുള്ളവരുടെ കണ്ടൻറ് എടുക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.